ഹായ് ഫ്രണ്ട്സ്, എന്നോട് വിശേഷം. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. എങ്ങോട്ടാന്നല്ലേ? ഇന്ന് ഞങ്ങൾ കന്യാകുമാരിയിലോട്ട് പോവാണ്. അപ്പം ആരൊക്കെ ഒന്ന് കാണണ്ടേ? നമ്മുടെ ദേവുട്ടി, ഇത് ചേച്ചി, നമ്മുടെ പ്രത്യക്കുട്ടി, സുജിത്തേട്ടൻ, രതീഷേട്ടൻ, ജിത്തു. അപ്പൊ നമ്മുടെ ഈ ചെറിയൊരു യാത്രയ്ക്ക് നിങ്ങളെയും കൂടെ ക്ഷണിക്കുന്നു. അപ്പൊ നമുക്ക് കന്യാകുമാരിയിൽ പോയിട്ട് വന്നാലോ. നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നല്ല ഗംഭീര മഴയായിരുന്നു. ഇതൊരു സമയം ഒരു 3:30-4 മണി ആയിട്ടേ ഉള്ളൂ. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു 5 മണിയുടെ ഒരു പ്രതീതി ഉണ്ടായിരുന്നു. സൂര്യ ഉദയവും അസ്തമയവും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് സ്പോട്ടാണല്ലോ കന്യാകുമാരി. അപ്പം നമ്മൾ ഇച്ചിരി ഉച്ചയിലൊക്കെ ഇറങ്ങിയിട്ട് ഈവനിങ്ങിൽ പോയി അസ്തമയമൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ടായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ ഇറങ്ങി വന്നപ്പോൾ ഒരു 3:30-4 മണിയൊക്കെ ആയി. അപ്പോൾ ഇന്നെന്തായാലും നമ്മുടെ അസ്തമയം കാണുന്നത് നടക്കില്ല. എന്തായാലും നാളെ ഉദയം കാണാൻ എന്തായാലും പോവാം. ഒരു യാത്രയൊക്കെയല്ലേ, ഒരു ചായ എന്തായാലും മസ്റ്റാണല്ലോ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ഹോട്ടൽ കണ്ടു. കേരള ഹോട്ടൽ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. അപ്പം ജസ്റ്റ് ഒരു ചായക്കും കടിക്കും മാത്രമായിട്ട് കയറിയതാണ്. പക്ഷേ അവിടുത്തെ പൊറോട്ടയുടെയും ഒരു കിടില ബീഫ് കറിയും എന്തായാലും പിന്നെ നമ്മുടെ ദേശീയ ഭക്ഷണം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അത് കഴിക്കാതെ പോകുന്നത് മോശമല്ലേ. അപ്പം നമ്മളെല്ലാവരും കൂടെ അടിപൊളിയായിട്ട് പൊറോട്ടയും ബീഫ് കറിയും കടുപ്പത്തിലൊരു ചായയും പിന്നെ 4 മണി പലഹാരങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളിത് ആ പിന്നെയും യാത്ര തുടരുകയാണ്. ഇപ്പം ഞങ്ങൾ ഹോട്ടലിലെത്തി. ഒരു ചെറിയൊരു നൈറ്റ് വാക്കൊക്കെ എടുത്തതിന് ശേഷം ഒരു ഡിന്നറൊക്കെ കഴിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇനി കുറച്ചൊന്ന് നടന്നിട്ട് വരാം. എനിക്ക് ഏതൊരു സ്ഥലത്ത് പോയാലും അവിടുത്തെ ഈ രാത്രി കാണുന്ന കാഴ്ചകൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലോ. എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും എന്നറിയാം. പക്ഷേ നമുക്കിത് കണ്ടിട്ടുള്ള സ്ഥലമാണെങ്കിൽ പോലും നമുക്കൊരു പ്രത്യേക ഭംഗി തോന്നുമല്ലോ രാത്രിയൊക്കെ കാണുമ്പോൾ. ട്രിവാൻഡ്രത്ത് മഴയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം ഞാൻ ശരിക്കും വിചാരിച്ചു ഇനി കന്യാകുമാരിയിലും നല്ല അടിപൊളി മഴയായിരിക്കുമെന്ന്. പക്ഷേ ഇവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു, അത്ര വലിയ കുഴപ്പമുണ്ടായില്ല. ഇപ്പം എന്തായാലും നല്ലൊരു തണുത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാകുന്നുണ്ട് ഈ ഒരു ക്ലൈമറ്റ്. ഇനി അപ്പം കുറച്ചൊന്ന് നടന്നിട്ട് വരാം. നല്ല സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള പ്ലാനാണ്. എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഞാനൊരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയൊക്കെ പ്ലാൻ ചെയ്താണ് ഈ ആൾക്കാരിങ്ങനെ കൊണ്ടുപോകുന്നത്. പക്ഷേ എനിക്ക് കണ്ടിട്ടത് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ആവോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞങ്ങളിങ്ങനെ നടക്കുന്നുണ്ട്. ഇതിപ്പം സമയം 10 മണിയായിട്ടുണ്ട്. ഈ കച്ചവടക്കാരൊക്കെ ഇതായി ക്ലോസ് ചെയ്ത് പോകാനുള്ള സമയമായി. പക്ഷേ നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കാഴ്ചകളിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാത്രി ഇങ്ങനെ നടക്കാനായിട്ട് നല്ല രസമുണ്ട്. എൻ്റെ ക്യൂട്ടല്ലേ, ഒരു ചെറിയ ശംഖില് ഇത്രയും നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാനായിട്ട് തന്നെ എന്ത് ഭംഗിയുണ്ട്. ഈ വഴി എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ കന്യാകുമാരി ദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. അപ്പം ഇതിനി നാളെ രാവിലെ ആകുമ്പം നല്ല ആക്റ്റീവാണ്. എനിക്ക് കന്യാകുമാരി യാത്ര ഇങ്ങനെ മനസ്സിൽ തോന്നുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ കുട്ടിക്കാലമാണ് കേട്ടോ. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് കന്യാകുമാരിയിലേക്ക് പോകുന്നത്. എൻ്റെ അച്ഛൻ്റെ ബ്രദറിൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ഹണിമൂണിന് പോയത് അവിടെയാണ്. അപ്പോൾ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ ആയിട്ടൊക്കെയാണ് ഹണിമൂണിൻ്റെയൊക്കെ അവരുടെ കൂടെ പോയത്. എൻ്റെ ഫാമിലിയും അച്ഛൻ, എൻ്റെ അച്ഛൻ, അമ്മ, ബ്രദർ, പിന്നെ കുഞ്ഞമ്മക്കൊച്ചൻ, അങ്ങനെ എല്ലാവരും ഒരു മിഥുനം സ്റ്റൈൽ ഒരു ഹണിമൂണായിരുന്നു ഞങ്ങൾ പോയത്. അതെൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതുപോലെ കന്യാകുമാരി എന്ന് ഓർക്കുമ്പം എല്ലാവർക്കും ഓരോരോ പുതുമകളും ഓർമ്മകളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അത് നിങ്ങൾക്ക് ഓർമ്മയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സ് ചെയ്യണേ. ഏതൊരു സ്ഥലത്ത് പോയാലും അവിടുത്തെ സ്പെഷ്യൽ ഫുഡൊന്ന് ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ എപ്പോഴും പോകാറുള്ളത്. പക്ഷേ ഞങ്ങൾ ഇവിടെ വന്നിട്ടും ദില്ലി ധാബ എന്ന് പറയുന്ന ഒരു നോർത്ത് ഇന്ത്യൻ കടയിൽ കയറേണ്ട അവസ്ഥയാണ്. പക്ഷേ ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ ഫുഡും കഴിഞ്ഞു. കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നേരെ ഹോട്ടലിൽ പോയിട്ട് ഇനി സുഖമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ എണീക്കണം എന്നൊക്കെയാണ് പ്ലാൻ. ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൂര്യോദയം കാണാനായിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. 6:08 ഇന്നത്തെ സൂര്യോദയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരു ചെറിയൊരു ക്ലൗഡിയൊക്കെ ആണ്. അപ്പം ഇനീഷ്യലി ഇങ്ങനെ സൂര്യൻ വരുന്നതൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഒരു 3-4 മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ എന്തായാലും കാണാം. ആ കാണുന്ന പാസേജ് ഫുള്ളും ആൾക്കാരാണ്. അപ്പം എല്ലാവരെയും പോലും ഞാനും വെയിറ്റിംഗ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൺറൈസ് കാണാൻ. ശരിക്കും ഇന്നലത്തെ മഴയൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു ഇന്നത്തെ നമ്മുടെ സൂര്യോദയം ഇന്ന് മിസ്സാവുന്നു. പക്ഷേ ലക്കി, നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു. നല്ല തണുത്ത കാറ്റും നല്ലൊരു അടിപൊളി സീനറിയൊക്കെ ആയിട്ട് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുകയാണേ.
അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ സൂര്യോദയമൊക്കെ കണ്ടതിന് ശേഷം മനസ്സ് നിറഞ്ഞു. ഇനി കുറച്ച് വയറും കൂടെ നിറയ്ക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ കുറച്ച് ഇനി ഒന്ന് പുറത്തോട്ടൊക്കെ പോകാനായിട്ടൊക്കെ ഇങ്ങനെ നോക്കുവാണ്. അപ്പോഴാണ് നല്ലൊരു ക്യൂ കണ്ടത്. ഈ ക്യൂ എന്താന്ന് അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് നമ്മുടെ വിവേകാനന്ദ പാറയിലേക്ക് പോകാനുള്ളൊരു വമ്പിച്ചൊരു ക്യൂ ആണ്. അപ്പം എന്തായാലും രണ്ട് ടൈപ്പ് ഓഫ് ക്യൂ ആണ് ഇവിടെ ഉള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നെന്ന് പറയാൻ നോർമൽ, പിന്നൊന്ന് സ്പെഷ്യൽ ക്യൂ. നോർമലിന് 75 രൂപയും സ്പെഷ്യൽ ക്യൂവിന് 300 രൂപയാണ് ഇവിടെ ചാർജ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മളിപ്പം ക്യൂവിലൊന്നും കയറുന്നില്ല, നമ്മളിപ്പം നേരെ അമ്പലത്തിലേക്ക് പോവാം. ഒരുപാട് ഐതിഹ്യങ്ങൾ കേട്ടിട്ടുള്ള ക്ഷേത്രമാണ് കന്യാകുമാരി ക്ഷേത്രം. അതിൽ ഞാൻ കേട്ടിട്ടുള്ള 1-2 ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരാം. ഭാരതത്തിലെ 51 ശക്തിപീഠങ്ങളിൽ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കന്യാകുമാരി ദേവി ക്ഷേത്രം. യാഗരക്ഷവേദിയിൽ അപമാനിതയായി യാഗാഗ്നിയിൽ പ്രവേശിക്കുന്ന സതീദേവിയുടെ ശരീരവുമായി സംഹാര നൃത്തമാടുന്ന പരമശിവനെ ശാന്തനാക്കുവാൻ വേണ്ടി ദേവിയുടെ ശരീരം ഭഗവാൻ വിഷ്ണു തൻ്റെ സുദർശന ചക്രം കൊണ്ട് 51 കഷ്ണങ്ങളാക്കി മുറിക്കുന്നു. അങ്ങനെ മുറിവേറ്റപ്പെട്ട 51 ശരീരഭാഗങ്ങൾ ഭാരതത്തിലെ പല പ്രദേശങ്ങളിലേക്ക് വീഴുകയും ദേവിയുടെ നട്ടലാണ് കന്യാകുമാരിയിലേക്ക് പതിച്ചിരിക്കുന്നതെന്നാണ് ഒരു വിശ്വാസം. കന്യാകുമാരിയിൽ ഭഗവതി കന്യകയായിരിക്കുന്നതിന് മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട്. ബാണാസുരനെ നിഗ്രഹിക്കാനായി ഒരു കന്യകയ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നൊരു വരം ബാണാസുരൻ ബ്രഹ്മാവിൽ നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഭൂമിയിലെ സർവചരാചരങ്ങൾക്കും ദേവന്മാർക്ക് വരെ ബാണാസുരൻ്റെ ഈ ഒരു ദുഷ്ട പ്രവൃത്തി സഹിക്കാനാകാതെ മഹാവിഷ്ണുവിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. ആദിപരാശക്തി കന്യകയായി അവതരിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാകുകയുള്ളൂ എന്ന് മനസ്സിലാക്കുകയും ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം ഭഗവതി 3 സാഗരവും ഒത്തുചേരുന്ന പ്രദേശത്ത് അവതരിക്കുകയും ചെയ്തു. അങ്ങനെ ശുചീന്ദ്രത്ത് കുടികൊള്ളുന്ന മഹാദേവനെ ദേവി പ്രണയിക്കുകയും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. പിന്നെ ഒരു രാത്രിയാണ് ഒരു മുഹൂർത്തം കുറിക്കുകയും അങ്ങനെ പാതിരാനേരത്ത് മഹാദേവൻ ദേവിയെ വിവാഹം കഴിക്കാൻ ചെല്ലുന്ന സമയത്ത് നാരദൻ ഒരു കോഴിയുടെ രൂപമെടുത്ത് കൂകുകയും ആ വിവാഹം മുടക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ദേവി കന്യകയായിരുന്നാൽ മാത്രമേ ബാണാസുരനെ വധിക്കാൻ കഴിയുന്നുള്ളത് കൊണ്ടാണ് നാരദൻ ഒരു കോഴിയുടെ രൂപമെടുക്കുകയും കല്യാണം മുടക്കുകയും ചെയ്തത്. പുലർച്ചെ ആയെന്ന് കരുതി മഹാദേവൻ എല്ലാ സന്നാഹങ്ങളോടെ തിരികെ പോകുകയും അങ്ങനെ വിവാഹം നടക്കാതിരിക്കുകയും ചെയ്തു. അങ്ങനെ ദേശത്തിലായിരുന്ന ദേവി വിവാഹത്തിന് വെച്ചിരുന്ന സർവ്വകാര്യങ്ങളും കടൽ തീരത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ഇപ്പോഴും കടൽ തീരത്ത് പല നിറങ്ങളിലുള്ള കല്ലുകൾ കാണാം. അത് ദേവി വലിച്ചെറിഞ്ഞ അരിമണികളാണെന്നാണ് പറയുന്നത്. ഇനിയൊരു വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഐതിഹ്യമാണല്ലോ ദേവിയുടെ മൂക്കുത്തിയുടെ ഒരു കഥ. കടലിനെ അഭിമുഖീകരിച്ചു കൊണ്ടാണ് പുരാതനമായ ഈ ക്ഷേത്രം നിലകൊള്ളുന്നത്. പണ്ട് കാലത്ത് ദേവിയുടെ മൂക്കിൽ ഒരു വജ്രം പതിപ്പിച്ച ഒരു മൂക്കുത്തി ഉണ്ടായിരുന്നു. അതിൽ നിന്നുണ്ടാകുന്ന വെളിച്ചം ഒരു ദീപസ്തംഭം പോലെ വളരെ പ്രകാശമുള്ളതായിരുന്നു. ഈ മുക്കുത്തിയുടെ പ്രഭ കൊണ്ട് ആദ്യമൊക്കെ ഇവിടെയുള്ള സാധാരണക്കാർക്ക് വളരെ അനുഗ്രഹമായിട്ടുണ്ടെങ്കിലും പിൽക്കാലത്ത് ഒരുപാട് അപകടങ്ങൾ അവിടെ സംഭവിക്കാൻ ഇടയായിട്ടുണ്ടായിരുന്നു. ഈ വെളിച്ചം കണ്ട് ദീപസ്തംഭമാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരുപാട് കപ്പലുകൾ അവിടെ വന്ന് പാറക്കല്ലുകളിൽ വന്ന് ഇടിക്കുകയും ഒരുപാട് അപകടങ്ങളും സംഭവിക്കുകയും ചെയ്തു. അതിനുശേഷം കിഴക്കേ വാതിൽ അടയ്ക്കുകയും ചില വിശേഷ ദിവസങ്ങളിൽ മാത്രം കിഴക്കേ വാതിൽ തുറന്ന് സ്നാനം നടത്തുകയും ചെയ്യുകയാണ്. ഈ ഒരു കഥ എനിക്ക് അറിയാവുന്നത് കൊണ്ടാണെന്ന് അറിയില്ല, ഞാനും ഒരുപാട് നേരം ദേവിയെ ഇങ്ങനെ തൊഴുത് ആ ഭംഗിയുള്ള മൂക്കുത്തിയൊക്കെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഇനി പഴയ കാല മൂക്കുത്തി തന്നെയാണോ ഇതെന്ന് അറിയില്ല. എന്തായാലും ഒരു പ്രത്യേക തരം ഒരു ചൈതന്യമായിരുന്നു ദേവിയുടെ മൂക്കുത്തിയും ദേവിയുടെ മുഖമൊക്കെ കാണാനായിട്ട്. കന്യാകുമാരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വിവേകാനന്ദ പാറയിലേക്കൊരു ബോട്ട് യാത്ര അത് മസ്റ്റാണല്ലോ അല്ലേ. വളരെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണല്ലോ വിവേകാനന്ദ പാറ. അപ്പം ഞാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പം ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാറുണ്ട്. അപ്പം എനിക്ക് കിട്ടിയ കുറച്ച് കഥകൾ ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തുതരാം. സ്വാമി വിവേകാനന്ദൻ 1892 December 24 കന്യാകുമാരിയിലേക്ക് എത്തുന്നത്. അദ്ദേഹം ഇങ്ങനെ സാഗരത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഒരു പാറയിലേക്ക് അദ്ദേഹത്തിൻ്റെ ആകർഷണം പോയി. അവിടെയാണ് ദേവി കന്യാകുമാരി മഹാദേവനെ തപസ് ചെയ്തതെന്നാണ് ഒരു ഐതിഹ്യം പറഞ്ഞിരിക്കുന്നത്. തപസ്സിൻ്റെ ശക്തി അദ്ദേഹത്തിന് ലഭിച്ചത് അവിടെ വെച്ചിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. മറ്റെല്ലാം മറന്നുകൊണ്ട് അദ്ദേഹം കടലിലേക്ക് എടുത്ത് ചാടുകയും നീന്തി ആ പാറയിലെ ലക്ഷ്യം വയ്ക്കുകയും ചെയ്തു. അവിടെ എത്തി അദ്ദേഹത്തിന് ദേവിയുടെ തപസ്സിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുകയും 25 December 27 തുടർച്ചയായിട്ട് അദ്ദേഹം അവിടെ ധ്യാനത്തിലിരിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ശേഷമാണ് അദ്ദേഹത്തിന് ധ്യാനത്തിൻ്റെയും അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഒരു കേന്ദ്രമാണ് ഭാരതം എന്ന് ഉൾക്കൊള്ളേണ്ടി വന്നത്. ശേഷം അദ്ദേഹം ആ ധ്യാനത്തിൽ നിന്ന് നിറ കണ്ണുകളുമായി മനസ്സിലാക്കിയത് ഭാരതത്തെ ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തണമെന്നായിരുന്നു. ശേഷമെല്ലാം ഒരു ചരിത്രമായിരുന്നല്ലോ.
ഇവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഉയർന്നു നിൽക്കുന്ന തിരുവള്ളൂർ പ്രതിമയും ഇതുതന്നെയാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഭാരതം മഹത്തരമായ ഒരു ദേശമാണ്. ഭാരതീയനാകുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പുണ്യം. ശേഷം യാത്രയുടെ ക്ഷീണം മാറ്റാനായിട്ട് ഒരു കരിമിൻ ജ്യൂസ് കുടിക്കാൻ പോയി. പക്ഷേ അത്ര വലിയ നല്ലതൊന്നും അല്ലായിരുന്നു, അത് കൂടുതലും വെള്ളം തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് പിന്നെ ആ ചോറ് കഴിക്കാനായിട്ട് വന്നു. എന്തായാലും ഒരു അടിപൊളി സൗത്ത് ഇന്ത്യൻ താലിയായിരുന്നു ഞങ്ങൾ കഴിച്ചത്. അപ്പം ഇതെല്ലാം കഴിച്ച് ഇനി നേരെ ഇനി സൂര്യാസ്തമയം കൂടെ കണ്ടിട്ട് തിരിച്ച് നമ്മുടെ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോകാനുള്ള പ്ലാനാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ പൃഥ്വിക്കുട്ടിക്ക് ഒരു കുതിരസവാരി വേണമെന്ന് പറഞ്ഞു, അങ്ങനെ കുതിരസവാരിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ സൂര്യാസ്തമയം ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊക്കെ നോക്കി അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ എനിക്ക് കൂടുതൽ വീഡിയോസ് ഒന്നും കിട്ടിയില്ല, കാരണം ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്ത സമയത്ത് എല്ലാം ഓഫാക്കിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പം പിന്നെ അറിയാമല്ലോ, നമുക്കൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും കിട്ടിയ കാര്യങ്ങൾ വെച്ച് ഞാൻ വളരെ ഹാപ്പി ആയിട്ട് അപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. കന്യാകുമാരി ഒരു മധുരമായ ഒരു കവിത പോലെ എൻ്റെ ഈ മധുരമായ വ്ലോഗ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ ബൈ.